طلابي الأعزاء، كيف أنتم؟ فقد درسنا في الفصول السابقة عن المفعول، أنواع المفعول، أي المفعول به والمفعول المطلق، وكذلك المفعول لأجله والمفعول فيه أو ظرف الزمان وظرف المكان. أما نحن اليوم، نحن ندرس اليوم عن المفعول لأجله. قد درسنا تفصيليا عن المفعول المطلق വളരെ വ്യക്തമായി നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ മഫ്ഊൽ മുത്തലഖിനെ കുറിച്ചാണ് പഠിച്ചിരുന്നത് എന്നാൽ പുതിയ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അൽ മഫ്ഊൽ ലിയജ്ലിഹി എന്നതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് മഫ്ഊൽ ലിയജ്ലിഹി എന്ന് നമുക്ക് ഉദാഹരണത്തിലൂടെ ഒന്ന് പഠിക്കാം നദ്ഹബു ഇലൽ മദ്രസത്തി റഗ്ബതൻ ഫി തഅല്ലുമി നദ്ഹബു നമ്മൾ പോകുന്നു ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോകുന്നു റഗ്ബതൻ റഗ്ബതൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹമുള്ളതിനാൽ അപ്പോൾ ആഗ്രഹമുള്ളതിന് വേണ്ടി അപ്പോൾ എന്തിനു വേണ്ടി എന്നതാണ് ചോദ്യം എന്തിനു വേണ്ടി മദ്രസയിലേക്ക് പോകുന്നു ആഗ്രഹം ഉള്ളതിന് എന്തിനു ആഗ്രഹം ഫി തഅല്ലുമി പഠനത്തിൽ ആഗ്രഹമുള്ളത് അപ്പോൾ റഗ്ബതൻ എന്ന ആ കലിമത്താണ് അവിടുത്തെ മഫ്ഊലുൽ അജ്ലി അപ്പോൾ എന്തിനു മദ്രസയിലേക്ക് പോകുന്നു മദ്രസയിലേക്ക് പോകുന്നത് ആഗ്രഹമുള്ളതിനാൽ അപ്പോൾ ലി അജ്ലി റഗ്ബതിൻ ലി അജ്ലി റഗ്ബതിൻ അതാണ് റഗ്ബതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വസാനി നുസല്ലി നാം നിസ്കരിക്കുന്നു താഅതൻ ലില്ലാഹി മാന നുസല്ലി നാം നിസ്കരിക്കുന്നു താഅതൻ അനുസരണയായിട്ടാണ് അനുസരണയുള്ളവരാവാൻ വേണ്ടി ലില്ലാഹി അള്ളാഹുവിന് അപ്പോൾ അള്ളാഹുവിന് അനുസരണയുള്ളവരാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു നിസ്കരിക്കുന്നു അപ്പോൾ ഇതാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങളും ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് വരുന്നത് അപ്പോൾ അൽ മഫ്ഊലുൽ അജ്ലിഹി എന്ന് പറഞ്ഞാൽ എന്താണ് അൽ മഫ്ഊലുൽ അജ്ലിഹി ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഔ ഹുദൂസി അൽ ഫീലി അൽ മഫ്ഊലുൽ അജ്ലിഹി ഇസ്മുൻ മൻസൂബുൻ അത് നസ്ബുള്ള ഒരു ഇസ്മാണ് അതായത് അതിൻ്റെ നസ്ബാണ് അതിൻ്റെ അലാമത്ത് ഫതഹ് ഉണ്ടാവും അല്ലെങ്കിൽ യാ ഉണ്ടാവും അല്ലേ ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു അത് വ്യക്തമാക്കുന്നു സബബ വുഖൂഇ അൽ ഫീലി ഒരു പ്രവൃത്തി ഉണ്ടായത് എന്തുകൊണ്ട് ഇപ്പം നമ്മൾ മദ്രസയിലേക്ക് പോകുന്നത് എന്തിന് റഗ്ബതൻ ഫി തഅല്ലുമി നാം നിസ്കരിക്കുന്നത് എന്തിന് താഅതൻ ലില്ലാഹി അള്ളാഹുവിനെ താഅത്ത് ചെയ്യാൻ വേണ്ടി അപ്പം ആ പ്രവർത്തനം നിസ്കരിക്കുക എന്നുള്ള പ്രവർത്തനം മദ്രസയിലേക്ക് പോവുക എന്നുള്ള പ്രവർത്തനം എന്തിനാണ് ഉണ്ടായത് അല്ലെങ്കിൽ ആ ഹുദൂസൽ ഫീലി ആ സംഭവം വക്ക എന്ന് പറഞ്ഞാലും ഹദസ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ് സംഭവിക്കുക അപ്പോൾ യുബയ്യിനു അത് വ്യക്തമാക്കുന്നു സബബ വുഖൂഇ അൽ ഫീലി സബബ വുഖൂഇ ഫീലി ആ സബബ വുഖൂഇ ഫീലി ഔ ഹുദൂസൽ ഫീലി ആ പ്രവർത്തനം സംഭവിച്ചതിൻ്റെ കാരണം അത് വ്യക്തമാക്കുന്നു അതിനെയാണ് നമുക്ക് മഫ്ഊലുൽ അജ്ലിഹി എന്ന് പറയാം അപ്പോൾ ഇസ്മാണ് അത് എപ്പോഴും ഇസ്മാണ് ഉണ്ടാവുക മൻസൂബും ആയിരിക്കും പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത് യുജീബു അത് യുജീബു അനിസു അലി അതെന്ത് ചെയ്യുന്നു ഉത്തരം നൽകുന്നു ചില ചോദ്യങ്ങൾക്ക് ഏതാണ് ചോദ്യം ലിമാദ എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന രീതിയിലാണ് എന്ത് വരുന്നത് മഫ്ഊലുൽ അജ്ലിഹി വരുന്നത് ഔ മിൻ അജ്ലി അയ്യി ഷൈഇൻ അല്ലെങ്കിൽ എന്തു കാരണത്തിനാണ് പ്രവർത്തനം ഉണ്ടായത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടായിരിക്കും എപ്പോഴും മഫ്ഊലുൽ അജ്ലിഹി വരുന്നത് അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം തന്നെ നമുക്ക് മനസ്സിലാക്കാം നദ്ഹബു ഇലൽ മദ്രസത്തി റഗ്ബതൻ ഫി തഅല്ലുമി അപ്പോൾ അടുത്തൊരു ചോദ്യം ലിമാദ നദ്ഹബു ഇലൽ മദ്രസത്തി നമ്മൾ എന്തിനാണ് മദ്രസയിലേക്ക് പോകുന്നത് റഗ്ബതൻ ഫി തഅല്ലുമി ഉത്തരം എന്താ റഗ്ബതൻ ഫി തഅല്ലുമി ആ പഠനത്തിൽ ആഗ്രഹമുള്ളതിനാൽ ലിമാദ നുസല്ലി നമ്മൾ എന്തിനാണ് നിസ്കരിക്കുന്നത് ലി അയ്യി ഷൈഇൻ ലി അജ്ലി അയ്യി ഷൈഇൻ എന്ത് കാരണത്തിനാണ് അജ്ലി പറഞ്ഞാൽ കാരണം ലി അജ്ലി അയ്യി ഷൈഇൻ എന്ത് ആവശ്യത്തിനാണ് എന്ത് കാരണത്തിനാണ് നാം നിസ്കരിക്കുന്നത് നുസല്ലി ലി അയ്യി ഷൈഇൻ ഫദാലിക താഅതൻ ലില്ലാഹി അള്ളാഹുവിന് അനുസരണമുള്ളവരാവാൻ വേണ്ടി അപ്പം ഇങ്ങനെയുള്ള ഫീലുകളെ ഇസ്മുകളെ നമുക്ക് എന്ത് പറയാം ഈ അൽ മഫ്ഊലു മഫ്ഊലുൽ അജ്ലിഹി എന്ന് പറയാം അപ്പം എന്താണ് മഫ്ഊലുൽ അജ്ലിഹി മഫ്ഊലുൽ അജ്ലിഹി എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ ആ കാരണം വ്യക്തമാക്കുന്ന ഇസ്മാണ് മഫ്ഊലുൽ അജ്ലിഹി എന്ന് മഫ്ഊൽ മുത്തലഖ് പറഞ്ഞാലോ
മഫൂൽ മുത്തലഖിന്റെ പ്രത്യേകത ഒന്ന് അതിന്റെ ഫീലിന്റെ അതേ ഹർഫുകൾ കൊണ്ടായിരിക്കും മഫൂൽ മുത്തലഖ് ഉണ്ടായിട്ടുണ്ടാവുക തന്നെയുമല്ല ആ മഫൂൽ മുത്തലഖ് ഒന്നുകിൽ ആ ഫീലിന്റെ ശക്തിപ്പെടുത്താൻ വരും അതിന് ഊന്നൽ നൽകാൻ വരും അല്ലെങ്കിൽ അതിന്റെ രീതി വിശദീകരിക്കാൻ വരും എങ്ങനെയാണ് പ്രവർത്തനം ഉണ്ടായത് അല്ലെങ്കിലോ എത്ര പ്രാവശ്യം ഉണ്ടായത് അപ്പൊ എങ്ങനെ എത്ര പ്രാവശ്യം എന്നതിനൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവുമാണ് മഫൂലി മുത്തലഖ് ഉണ്ടാകുക എന്നാൽ മഫൂലുൽ അജലിഹിൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മഫൂലുൽ അജലിഹിൽ ഉണ്ടാകുക അതാണ് വ്യത്യാസം മനസ്സിലായല്ലോ ഒന്ന് മഫൂലുൽ മുത്തലഖിൽ കൈഫ എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും അതുപോലെ തന്നെ കം എത്ര എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും എത്ര പ്രാവശ്യം എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും എന്നാൽ മഫൂലുൽ അജലിഹിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും ലിമാദ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മഫൂലുൽ അജലിഹിൽ ഉണ്ടാകുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് നാം വിചാരിക്കുന്നു ഇനിയും നമുക്ക് തുടർന്നുള്ള ഉദാഹരണങ്ങളിലൂടെ കുറച്ചും കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഇവിടെ യുസാഫിറു തലബത്തു ഇല ഔറുബ തലബല്ലിൽമി യുസാഫിറു തലബത്തു യുസാഫിറു സാഫറ യുസാഫിറു യാത്ര പോകുന്നു അത്തലബത്തു വിദ്യാർത്ഥികൾ ഇല ഔറുബ യൂറോപ്പിലേക്ക് പോകുന്നു എന്തിന് പോകുന്നു ത്വലബൻ ആവശ്യപ്പെട്ടുകൊണ്ട് ലിൽ ഇൽമി വിജ്ഞാനം ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നു അപ്പൊ ത്വലബൻ എന്നതാണ് അവിടുത്തെ മഫൂലുൽ മുത്തലഖ് എന്ന് പറയുന്നത് അപ്പൊ യുസാഫിറു എന്ന് പറയുന്നത് ഫീലും മുദാരിയാണ് മർഫുവാണ് അല്ലെ യുസാഫിറു മുദാരിയ ഫീലിന്റെ മുൻപിൽ അഥവാത്തുൽ ജസ്മോ അഥവാത്തുൽ നെസ്ബോ വന്നിട്ടില്ലെങ്കിൽ നെസ്ബിന്റെ അടയാളങ്ങൾ അല്ലൻ ഇതൻ കൈ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന അദവാത്തുൽ ജവാസിമും വരാതിരുന്നാലും മുദാരിയ ഫീലിൽ എന്ത് ചെയ്യും റഫ് ചെയ്യുമല്ലോ അപ്പോൾ യുസാഫിറു ഫീൽ മുദാരി മർഫൂ അത്തലബത്തു എന്ന് പറയുന്നത് ഫാഇൽ മർഫൂ ഇല എന്ന് പറയുന്നത് ജറ് ഹർഫ് ജറാണ് ഔറുബ എന്ന് പറയുന്നത് എന്താണ് ഔറുബ എന്ന് പറയുന്നത് ഗൈറു മുൻസരിഫാണ് അതിനെ സർഫാക്കാൻ പറ്റാത്ത അതിൻ്റെ അലാമത്ത് എന്താണ് അവിടെ വെളിവാകൂല അപ്പൊ അവിടെ ഫി മഹല്ലി ജറാണ് ഔറുബ എന്ന് പറയുന്നത് കാരണം ഹർഫ് ജറാണല്ലോ ഇല എന്നുള്ളത് ഇല എന്നുള്ള ഹർഫ് ജറാവുമ്പോ അതിന്റെ ശേഷം വരുന്ന ഇസ്മ എപ്പോഴും എന്താണ് മജ്റൂർ ആയിരിക്കും പിന്നെ ത്വലബൻ ഈ ത്വലബൻ എന്നതാണ് ഇവിടുത്തെ മഫ്ഊലുൽ അജ്ലിഹി ത്വലബൻ എന്നത് നിങ്ങൾക്ക് കാണാം അവിടെ നെസ്ബ് ആണല്ലേ ത്വലബൻ അവിടെ എന്താണ് തൻവീൻ ഫതഹ അല്ലേ കാണുന്നത് ത്വലബൻ അപ്പൊ അതാണ് അവിടുത്തെ നെസ്ബ് എന്ന് പറയുന്നത് അപ്പൊ ത്വലബൻ തൊലബൻ എന്ന് പറയുന്നത് മഫ്ഊലുൽ അജ്ലിഹി അത് മൻസൂബാണ് ലി എന്ന് പറഞ്ഞ ലിൽ ഇൽമി എന്നുള്ളതിൽ ലി എന്ന് പറയുന്നത് ഹർഫു ജറാണ് പിന്നെയോ അൽ ഇൽമി എന്നുള്ളത് ഹർഫു ജറിന് ശേഷം വരുന്ന ഇസ്മു മജ്റൂർ ആയിരിക്കും അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാ ഇഅ്റാബ് പറയാം ഇപ്പൊ യുസാഫിറു തൊലബത്തു ഇല ഔറുബ തൊലബൽ ലിൽ ഇൽമി എന്നുള്ളതിന് തഅരീബ് പറയാൻ പറഞ്ഞാൽ എന്താ ചെയ്യാ അതിന്റെ ഇഅ്റാബ് പറയാൻ പറഞ്ഞാല് യുസാഫിറു ഫീൽ മുദാരി മർഫു അത്തൊലബത്തു ഫായിൽ മർഫൂ ഇല ഹർഫു ജറ് ഔറുബ മജ്റൂർ ആണ് ഫി മഹല്ലി ജറാണ് തൊലബൻ എന്നത് ഇവിടെ മഫൂല് ഫീഹി മൻസൂബാണ് മഫൂലിൽ ഈ അജലിഹി മൻസൂബാണ് ലി എന്ന് പറയുന്നത് ഹർഫു ജറാണ് അല്ല എൽമി എന്ന് പറയുന്നത് മജ്റൂർ ആണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഇഅ്റാബ് പറയേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അടുത്തൊരു ഉദാഹരണം ആക്കബൽ ഖാദി അൽ മുജ്രിമ തഅദീബൻ ലഹു ആക്കബ ശിക്ഷിച്ചു ആക്കബ മാന ശിക്ഷിച്ചു അൽ ഖാദി ജഡ്ജി അപ്പൊ ജഡ്ജി ശിക്ഷിച്ചു അൽ മുജ്രിമ ക്രിമിനലിന് മുജ്രിമ ക്രിമിനൽ കുറ്റവാളിയെ ജഡ്ജി ശിക്ഷിച്ചു തഅദീബൻ അവനെ മര്യാദ പഠിപ്പിക്കാൻ അദബ യു അദീബ് തഅദീബ് അദബ് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ അദബ് എന്നുള്ളത് അദബ മര്യാദ പഠിപ്പിച്ചു തഅദീബൻ ലഹു ഔ ലിൽ മുജ്രിമി ലഹു എന്ന് പറയുന്നത് ലിൽ മുജ്രിമി അപ്പോൾ ആക്കബൽ ഖാദി അൽ മുജ്രിമ തഅദീബൻ ലഹു ഇവിടെ തഅദീബൻ എന്നതാണ് ഇവിടുത്തെ എന്ത് ഇവിടുത്തെ മഫൂലുൽ അജ്ലിഹി നമുക്ക് മനസ്സിലായി അവിടെ ബൻ കണ്ടിട്ടുണ്ടാവും നെസ്ബാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഇതിനെ നമുക്ക് അതിന്റെ ഇറാവ് പറയാം എങ്ങനെ ആക്കബ ഫീൽ മാലിയാണ് മബ്നിയുൻ അലൽ ഫതഹാണ് അൽ ഖാദി എന്ന് പറയുന്നത് ഫായിലാണ് മർഫുവാണ് അല്ലെ അൽ ഖാദിയു എന്നാണ് ഇതിന് നമ്മൾ ഖാദി എന്ന് വായിച്ചാൽ മതി ആക്കബൽ ഖാദിയു എന്ന് പ്രത്യേകം വായിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നീട് നമ്മളൊരു തിയറി പറയുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാവും അപ്പൽ ഖാദി ഫായില് മർഫുവാണ് അൽ മുജ്രിമു മഫൂൽ ബിഹി
മൻസൂബാണ് അൽ മുജ്രിമ അല്ലേ ആഖബ ഫീൽ മാലി അൽ ഫാഖാലി ഫാഇൽ മർഫു മുജ്രിമ മഫൂൽ ബിഹി നമ്മൾ പഠിച്ചതാണ് മഫൂൽ ബിഹി എന്താണ് നസ്ബാണ് ഉണ്ടാവുക പിന്നുള്ളതാണ് തഹ്ദീബൻ തഹ്ദീബൻ അവനെ മര്യാദ പഠിപ്പിക്കാൻ തഹ്ദീബൻ മര്യാദ പഠിപ്പിക്കാൻ അപ്പോൾ ലിമാദ ആഖബൽ ഖാലി അൽ മുജ്രിമ ആഖബൽ ഖാലി അൽ മുജ്രിമ തഹ്ദീബൻ അപ്പോൾ തഹ്ദീബൻ എന്നുള്ളത് മഫൂൽ ലി അജ്രിഹി മൻസൂബ ലഹു നില്ലിലെ ലി ല എന്ന് പറയുന്നത് ഹർഫു ജറാണ് ലഹു എന്ന് പറയുന്നത് അതിൻ്റെ മജ്റൂറുമാണ് അപ്പോൾ തഹ്ദീബൻ ലഹു അവനെ എന്ത് പഠിപ്പിക്കാൻ അവന് പിന്നെ തഹ്ദീബ് അവന് മര്യാദ പഠിപ്പിക്കാനാണ് അവിടെ ഖാലി നടത്തിയത് ജഡ്ജ്മെൻ്റ് നടത്തിയത് അപ്പോൾ ഇവിടുത്തെ മഫൂലിലെ അജ്ലിഹി തഹ്ദീബൻ എന്നാണ് ഇനി അടുത്തൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം കും ഇഹ്തിറാമൻ ലി ഉസ്താദിക കും നീ എണീറ്റ് നിൽക്ക് ഇഹ്തിറാമൻ ബഹുമാന പുരസരം എണീറ്റ് നിൽക്കുക ലി ഉസ്താദിക നിന്റെ ഉസ്താദിനോടുള്ള ബഹുമാനാർത്ഥം അപ്പൊ എന്തിനാണ് നാം നിൽക്കുന്നത് ലിമാദാന കൂമു ലി ഇഹ്തിറാമൻ ഇഹ്തിറാമൻ ലി ഉസ്താദിക അപ്പൊ ഇഹ്തിറാമൻ എന്നതാണ് ഇവിടുത്തെ മഫൂൽ ബിഹി കും എന്ന് പറഞ്ഞാൽ എന്താ കും എന്ന് പറയുന്നത് ഫീൽ അമ്രാണ് നീ നിൽക്കുക ഒരു കൽപ്പനയാണല്ലോ അപ്പൊ ഫീൽ അമ്രാണ് ഒരു കമാൻഡിങ് ആണ് അത് മബിനി ആയിരിക്കും എപ്പോഴും മബിനി പറഞ്ഞാൽ എപ്പോഴും അതിന് ജസ്മാണ് ഉണ്ടാവുക സുക്കൂന ഉണ്ടാകുക അപ്പൊ മബിനിയുൻ അല സുക്കൂനി വൽ ഫായിലു ഫെയിലുണ്ടെങ്കിൽ ഫായിൽ വേണമല്ലോ പ്രവർത്തിക്കാൻ ഒരാൾ വേണം അപ്പൊ കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ലമീർ ഉണ്ട് ഒരു ലമീർ പറഞ്ഞാൽ ഒരു പ്രോനൗൺ ഉണ്ട് അതായത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നീ പ്രവർത്തിക്കുക എന്നാണ് അപ്പൊ നീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫായില് അതാണ് അൻത അപ്പോ വൽ ഫായിലു ലമീർ അൻത അതാണ് കും അൻത എന്നാണ് നമ്മൾ കും എന്ന് പറയുന്നത് അപ്പൊ നീ എണീറ്റ് നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ എണീറ്റ് നിൽക്കണം എന്നൊക്കെ അതിനർത്ഥമുണ്ട് അപ്പൊ കുമു എന്ന് പറഞ്ഞാലാണ് അൻതും എന്ന് ലമീർ വരുള്ളൂ അപ്പോ കും നിങ്ങൾ എണീറ്റ് നിൽക്കുക അല്ലെങ്കിൽ നീ എണീറ്റ് നിൽക്കുക ഇഹ്തിറാമൻ ബഹുമാനാർത്ഥം ആദരവ് കാരണം അപ്പോ മഫൂലിൽ അജ്ലി ആരാണ് ഇഹ്തിറാമൻ ലി എന്നതോ ഹർഫ് ജറാണ് ഉസ്താദ് എന്ന് പറയുന്നത് ഈ ഹർഫു ജറിന്റെ മജ്റൂറുമാണ് അതോടൊപ്പം അത് മുദാഫാവും എന്താ മുദാഫാൻ ആ ഒരു ഇസ്മ ക എന്ന് പറയുന്ന ഒരു ഇസ്മിൽ ഒരു ലമീറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇദാഫത്ത് ചെയ്തിട്ടുണ്ട് ഉസ്താദിക്ക ഉസ്താദുക്ക ഉസ്താദിക്ക ഉസ്താദ് ക നിന്റെ ഉസ്താദ് നിന്റെ അധ്യാപകൻ അപ്പൊ നിന്റെ അധ്യാപകൻ എന്നതൊരു ഇദാഫത്ത് ഉണ്ടല്ലോ നിന്റെ എന്നൊരു ഇദാഫത്ത് അവിടെ അപ്പൊ നിന്റെ അധ്യാപകന് എന്നർത്ഥം അപ്പൊ ലി എന്ന് പറയുന്ന ഹർഫു ജറ് ഉസ്താദ് എന്ന് പറയുന്നത് ഹർഫു ജറിന്റെ മജ്റൂറാണ് അതോടൊപ്പം ക എന്നതിന്റെ മുദാഫ് ആണ് പിന്നെ ക എന്ന് പറഞ്ഞാൽ മുദാഫു നിലേഹിയാണ് ഏതിന്റെ മുദാഫിലേഹി ഉസ്താദിന്റെ മുദാഫിലേഹിയാണ് മജ്റൂറാണ് മുദാഫൊക്കെ എന്താവും എപ്പോഴും മജ്റൂറാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ കും ഇഹ്തിറാമൻ ലി ഉസ്താദിക എന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റി അതില് മഫൂലിലെ അജ്ലിഹി ഏതാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി വേറൊരു ഉദാഹരണം തസദ്ദഖുതു തസദ്ദഖുതു അലൽ ഫഖീരി അമലൻ ഫി സവാബി തസദ്ദഖുതു അലൽ ഫഖീരി അമലൻ ഫി സവാബി അപ്പോ തസദ്ദഖുതു ഞാൻ സദഖ ചെയ്തു അലൽ ഫഖീരി ദരിദ്രന് ഞാൻ സദഖ ചെയ്തു അമലൻ പ്രതീക്ഷയാൽ പ്രതീക്ഷയുള്ളത് കൊണ്ട് ഫിസ്സവാബി പടച്ച തമ്പുരാൻ്റെ അടുത്ത് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഫക്കീറിന് സദക്ക ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തിനാണ് ലിമാദ തസദ്ദഖത നീ എന്തിനാണ് ഫക്കീറിന് സദക്ക നൽകിയത് എന്ന ചോദ്യത്തിന് എന്താ ലിമാദ തസദ്ദഖത അലൽ ഫക്കീരി എന്തിനാണ് നീ ഫക്കീറിന് സദക്ക ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും തസദ്ദഖത അലൽ ഫക്കീരി അമലൻ ഫിസ്സവാബി അമലൻ ഫിസവാബി പ്രതീക്ഷ എന്തില് സവാബില് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നർത്ഥം അപ്പോ ഇവിടെ തസദ്ദഖ തസദ്ദഖ എന്ന് പറയുന്ന ഫീല് മബ്നിയാണ് തസദ്ദഖുതു എന്നല്ലേ തസദ്ദഖുതു അപ്പോ തസദ്ദഖ് ഫീല് മാലിയാണ് മബ്നിയാണ് ഫീല് മാലി എപ്പോഴും മബ്നി ആയിരിക്കും ഇവിടെ സുക്കൂനിന്റെ പേരിലാണ് അത് കു എന്നല്ലേ പറയണം തസദ്ദഖുതു തസദ്ദഖ് അപ്പൊ മബ്നിയുൻ അല സുക്കൂനാണ് തു എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫായില് ഞാൻ സദക്ക ചെയ്തു എന്നാണ് ഫായില് മർഫുവാണ് അല എന്ന് പറയുന്നത് ഹർഫു ജറാണ് അൽ ഫക്കീരി എന്ന് പറയുന്നത് മജ്റൂറാണ് ബി ഹർഫി ജറിൻ അമലൻ എന്നതാണ് ഇവിടുത്തെ മഫ്ഊലുൽ അജ്ലിഹി മൻസൂബ് അമലൻ
ലിഅജലിഹി എന്നാണ് അമലൻ എന്ന് പറഞ്ഞാൽ ലിഅജലിൽ അമലി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അമലൻ മഫ്ഊലൻ ലിഅജലിഹി ഫി എന്ന് പറയുന്നത് ഹർഫു ജറ് മജറൂറുൻ ബി ഹർഫി ജറിൻ അസ്വാബ് ലെ അസ്വാബ് മജറൂറുൻ ബി ഹർഫി ജറിൻ മജറൂറുൻ ബി ഹർഫി ജറിൻ അപ്പോൾ ഇതും ഒരു ഉദാഹരണമാണ് അതിൽ നമുക്ക് അമലൻ എന്നത് കാണാൻ പറ്റി ഇനി അർത്ഥം സഫഹ്തു അനി സഫീഹത്തി സഫീഹി ഹിൽമൻ ഞാൻ സഹനമുള്ളത് കൊണ്ട് സഫാത്ത് ഞാൻ തിരിഞ്ഞു കളഞ്ഞു അവനക്ക് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് കൊടുത്തു കൊണ്ട് മാറി നിന്നു അനി സഫീഹി വിഡ്ഡിയിൽ നിന്ന് ഞാൻ മാറി നിന്നു ഹിൽമൻ സഹനമുള്ളത് കൊണ്ട് സഹനത്താൽ അപ്പോൾ സഹനശക്തി എന്ന് പറയാം നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഹിൽമൻ അപ്പോൾ സഹനത്താൽ അതായത് ആ വിഡ്ഡി ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് മാറിക്കൊടുത്തു സഫഅത്തു അനി സഫീഹി ഹിൽമൻ ആ ഹിൽമൻ എന്നതാണ് ഇവിടുത്തെ എന്ത് ആ എന്ത് പറയുന്നത് അവിടെ മഫൂലുൽ അജ്രിഹി എന്ന് പറയുന്നത് അപ്പോൾ സഫഹ ഫീൽ മാദി സഫഅത്തു എന്നല്ല സഫ ഫീൽ മാദി മബ്നിയുൻ അല സുകൂനി തു എന്ന് പറയുന്ന ഫായിൽ മർഫൂ അൻ എന്ന് പറഞ്ഞാൽ ഹർഫു ജറ് അസഫീഹി എന്ന് പറയുന്നത് മജ്റൂറുൻ ബി ഹർഫി ജറിൻ ഹിൽമൻ എന്ന് പറഞ്ഞാൽ മഫൂലുൽ അജ്രിഹി മൻസൂബ് അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി എന്താണ് മഫൂലുൽ അജ്രിഹി തന്നെയുമല്ല ഭൂരിപക്ഷം നമ്മൾ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കണ്ടു മഫൂലുൽ അജ്രിഹിക്ക് ശേഷം ഒന്നുകിൽ ഒരു ഹർഫു ജറ് കൊണ്ട് തൊട്ട് ശേഷമുള്ളതിലേക്ക് മാറിയിട്ടുണ്ടാവും അല്ലേ ഒന്നുകിൽ ലീനായിരിക്കും അല്ലെങ്കിൽ ഫീനായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കാണാം അമലൻ ഫീ അല്ലേ അമലൻ ഫീ എന്നൊരു ഉദാഹരണം കാണും പിന്നെ ഇഹ്തിറാമൻ ലി ഉസ്താദിക ഇഹ്തിറാമൻ ലി ഇഹ്തിറാമൻ ലി തലബൻ ലി അങ്ങനെയുള്ള പലയിടത്തും നമ്മൾ ആ ഹർഫു ജറ് ലീ കൊണ്ട് കണ്ടു ഫീ കൊണ്ട് കണ്ടു എന്നാൽ അതില്ലാതെയും നമ്മൾ എന്ത് കാണാം ഹർഫ് മഫൂലുൽ അജ്രി കാണാം അപ്പൊ അതിവിടെ എവിടെ കണ്ടു നമ്മൾ ഈ ഹിൽമൻ സഫഅത്തു അനി സഫീഹി ഹിൽമൻ എന്നിടത്ത് നമ്മൾ അതിൻ്റെ ഉദാഹരണം കണ്ടതാണ് അപ്പൊ ഇങ്ങനെയാണ് മഫൂലുൽ അജ്രിഹി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടർന്ന് നമുക്ക് അതിൻ്റെ കൂടുതൽ എക്സസൈസുകൾ നമ്മൾക്ക് ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾക്ക് വാട്സപ്പിലൂടെ അതിൻ്റെ എക്സസൈസുകൾ കംപ്ലീറ്റ് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഉദാഹരണം ഒരു കാര്യത്തിലൂടെ നമുക്ക് അതിൻ്റെ എക്സസൈസിലൂടെ മുന്നോട്ട് പോകാം അപ്പോൾ ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം തജാവസ്തു ആൻ ഹഫുവത്തി സ്വദീഖി വിട്ടുകൊടുക്കുക വിട്ടുവീഴ്ച ചെയ്യുക അതിനെ ഒഴിവാക്കി കൊടുക്കുക തജാവസ്തു ഞാൻ ഒഴിവാക്കി കൊടുത്തു അൻ ഹഫുവത്തി ഹഫുവത്ത് പറഞ്ഞാൽ വീഴ്ച അല്ലെങ്കിൽ അവൻ ചെയ്ത അബദ്ധം അൻ ഹഫുവത്തി സ്വദീഖി കൂട്ടുകാരൻ ചെയ്ത ഒരു അബദ്ധത്തെ ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്തിന് ഇബ്ഖാഅൻ അവശേഷിപ്പിക്കാൻ വേണ്ടി നിലനിർത്താൻ വേണ്ടി അലാം അബദ്ധത്തി അവൻ്റെ സ്നേഹം അവനിക്ക് എന്നോടുള്ള മമത എനിക്ക് അവനോടുമുള്ള മമത അപ്പോൾ ഞങ്ങൾ പരസ്പരമുള്ള മമതയെ സ്നേഹത്തെ നിലനിർത്താൻ വേണ്ടി അവൻ ചെയ്ത ഒരു തെറ്റിനെ ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു തജാവസ്തു ഞാൻ ഒഴിവാക്കി കൊടുത്തു അൻ അഫുവത്തി ഒരു വീഴ്ചയെ അസ്വദീക്കി കൂട്ടുകാരൻ ചെയ്തൊരു വീഴ്ചയെ എന്തിനാണ് ഞാൻ ഒഴിവാക്കി കൊടുത്തത് എന്തിനാണ് ഞാൻ ക്ഷമിച്ചു കൊടുത്തത് ഈ ബുഖാഅൻ എന്താണ് നിലനിർത്താൻ വേണ്ടി അലാം അബദ്ധത്തി അവൻ്റെ സ്നേഹത്തിൻ്റെ മേൽ നിലനിർത്താൻ വേണ്ടി അപ്പോൾ ഇവിടെയും നമ്മളൊരു ഹർഫു ജറ് കണ്ടു ഈ ബുഖാഅൻ കഴിഞ്ഞതിന് ശേഷം അലാ എന്നൊരു ഹർഫു ജറിനെ കണ്ടു അപ്പോൾ ഇത് കാര്യങ്ങൾ ആ പ്രയോഗങ്ങൾ എങ്ങനെയെന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ തജാവസ് തജാവസ് ഫീലു മാലി മബ്നിയുൻ അല സുകൂനി തു എന്ന് പറയുന്നത് ഫായിലു മർഫു അൻ എന്ന് പറയുന്നത് ഹർഫു ജറ് ഹഫൂത്ത് എന്ന് പറയുന്നത് മജ്റൂറുൻ ബി ഹർഫ് അതോടൊപ്പം തന്നെ അത് മുദാഫുമാണ് എന്താ മുദാഫ എന്ന് പറയാൻ കാരണം സ്വദീഖ് എന്നതിലേക്ക് മുദാഫു നിലയിലേക്ക് അത് ചേർത്തിട്ടുണ്ട് കാരണം കൂട്ടുകാരൻ്റെ വീഴ്ച എന്നല്ലേ വീഴ്ച ആരുടെ വീഴ്ച കൂട്ടുകാരുടെ അപ്പോൾ ഈ അഫുവത്ത് എന്നുള്ളതിനെ നമ്മൾ സ്വദീഖ് എന്നതിലേക്ക് ചേർത്തിട്ടുണ്ട് ആൻഡ് അഫുവത്തി സ്വദീഖ് അഫുവത്ത് എന്ന് പറയുന്നത് അവിടെ മജ്റൂറുൻ ബി ഹർഫിൻ വ മുദാഫുൻ അത് മുദാഫുമാണ് അസ്വദീഖി കൂട്ടുകാരൻ എന്നത് ഇവിടുത്തെ മുദാഫിലേഹി മജ്റൂറാണ് ഇബ്ഖാഅൻ ഇബ്ഖാഅൻ എന്നത് ഇവിടുത്തെ മഫൂലുൽ അജ്രി മൻസൂബാണ് അല എന്ന് പറഞ്ഞത് ഹർഫ ജറാണ് മവദ്ദത്ത് എന്ന് പറയുന്നത് മജ്റൂറുൻ മജ്റൂറാണ് അല എന്നതിൻ്റെ മജ്റൂറാണ് അതോടൊപ്പം തന്നെ മുദാഫുമാണ് ആരുടെ മുദാഫ്
ഹി അവന്റെ സ്നേഹം എന്നല്ലേ പറഞ്ഞത് അപ്പൊ അവന്റെ ഹി എന്ന് പറഞ്ഞാൽ അവന്റെ ഹി എന്ന് പറഞ്ഞത് മുദാഫിലേഹി മജ്റൂറാണ് അപ്പൊ ഹി എന്നുള്ളത് മുദാഫിലേഹിയാണ് അതിന്റെ മുദാഫ് ആരാണ് മവദ്ദത്താണ് മവദ്ദത്ത് ആരുടെ മജ്റൂറുമാണ് അല എന്ന ഹർഫ് ജറിന്റെ മജ്റൂറുമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായി നമുക്ക് അറബിയുടെ ഘടനയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നമ്മൾ പഠിച്ചത് എന്താ പഠിച്ചത് മഫൂലുല്ലി അജലിഹി എന്നതാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ ഒരു തദ്രീബ് ഉണ്ട് ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള തദ്രീബ് തന്നെയാണ് അതിൽ ചോദ്യം ഇങ്ങനെയാണ് അജിബ് അനിൽ അസ്ഇലത്തിൽ ആദിയ താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം ഹൈസു തഷ്തമിലു ഇജാബത്തുക നിങ്ങളുടെ ആ ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം അതിൽ ഉൾക്കൊള്ളണം ഇഷ്ടമല്ല പറഞ്ഞാൽ ഉൾക്കൊള്ളുക ഇൻക്ലൂഡ് ചെയ്യുക ഇജാബത്തുക നിങ്ങളുടെ ഉത്തരത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം അല മഫൂലിൽ അജലി മഫൂലി അജലി ഉള്ള രീതിയിൽ നിങ്ങൾ ഉത്തരം നൽകണം എന്താണ് ചോദ്യം ലിമാദ എന്തിന് യതറദ്ദദു ഇടക്കിടെ പോകുന്നു അന്നാസു ജനങ്ങൾ അപ്പൊ ജനങ്ങൾ എന്തിനാണ് ഇടക്കിടെ പോകുന്നത് തറദ്ദദ അല എന്ന് പറഞ്ഞാൽ ഇടക്കിടെ പോവുക അലൽ ഹദായിക്കി ഹദായിക്കത്ത് എന്ന് പറഞ്ഞാൽ ഹദീക്കത്തു ജമ ഹദായിക്ക് ഉദ്യാനങ്ങളിൽ അൽ ആമ അൽ ആമ പറഞ്ഞാൽ പൊതു അപ്പൊ പൊതു ഉദ്യാനങ്ങളിൽ ജനങ്ങൾ എന്തിനാണ് ഇടക്കിടെ പോകുന്നത് അവിടെ ഒരു പ്രയോഗങ്ങൾ കണ്ടു തറദ്ദദ അല അപ്പൊ തറദ്ദദ അല മാന ഇടക്കിടെ പോവുക തറദ്ദദു നാസു അലൽ ഹദായിക്കിൽ ആമ എന്തിനാണ് അവർ പോകുന്നത് അപ്പൊ ഒരു ഉത്തരം പറഞ്ഞാൽ എന്താ തനസുഹൻ തനസുഹൻ ലഹും അവർക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് അവർ പോകുന്നത് അപ്പൊ യതറദ്ദദു നാസു അലൽ ഹദായിക്കിൽ ആമത്തി തനസുഹൻ ലഹും അതിന്റെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞു ബാക്കിയുള്ളതിന്റെ ഉത്തരങ്ങൾ നിങ്ങളാണ് എഴുതേണ്ടത് അതുപോലെ അടുത്തൊരു ചോദ്യം ലിമാദ എന്തിനാണ് പ്രയത്നിക്കുന്നത് മിസ്റു ഈജിപ്ത് ഈജിപ്ത് എന്തിനാണ് പ്രയത്നിക്കുന്നത് ഇലസ്സലാമി ഈ സമാധാനത്തിന് വേണ്ടി ഈജിപ്ത് എന്തിനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തത് ലിമാദ തംനഹു എന്തുകൊണ്ടാണ് നൽകുന്നത് തംനഹു നൽകുന്നത് അദ്ദൗലത്തു രാഷ്ട്രം അല്ലെങ്കിൽ രാജ്യം അല്ലെങ്കിൽ ഗവൺമെന്റ് അത്തുല്ലാബ വിദ്യാർത്ഥികൾക്ക് അൽ മുത്തഫവ്വിഖീന ഔട്ട്സ്റ്റാൻഡിംഗ് വിദ്യാർത്ഥികൾ മുത്തഫവ്വിഖ് പറഞ്ഞാൽ മികച്ച വിദ്യാർത്ഥികൾ ഔട്ട്സ്റ്റാൻഡിംഗ് വിദ്യാർത്ഥികൾക്ക് എന്തിനാണ് ഗവൺമെന്റ് നൽകുന്നത് ജവാഹിസ തസ്ജീഇയ അവർക്ക് പിന്നെ പ്രൈസുകൾ എന്ത് പ്രൈസുകൾ അവർക്ക് മോട്ടിവേഷൻ നൽകുന്ന രീതിയിലുള്ള അവർക്ക് പിന്നെ പ്രചോദനം നൽകുന്ന രീതിയിലുള്ള അവാർഡുകൾ എന്തിനാണ് നൽകുന്നത് പിന്നെ ലിമാദ എന്തിനാണ് തഹറുസു ദൗലത്തു തഹറുസു എന്ന് പറഞ്ഞാൽ ഹറസ അല താല്പര്യം കാണിക്കുക കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ലിമാദ തഹറുസു ദൗലത്തു എന്തിനാണ് രാഷ്ട്രം താല്പര്യം കാണിക്കുന്നത് അല ഇസ്തിസ്ലാഹ് എന്താണ് ഇസ്തിസ്ലാഹ് എന്ന് പറഞ്ഞാൽ നവീകരിക്കുക നവീകരിക്കുന്നതിന് അതിന് പുനരുദ്ധരിക്കുന്നതിന് എന്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് താല്പര്യം കാണിക്കുന്നത് എന്തിനെ നവീകരിക്കാൻ അറാദി ഭൂപ്രദേശങ്ങള് അസഹറാവിയ മരുഭൂമിയില് ഡെസേർട്ട് അപ്പോൾ ഡെസേർട്ട് ലാൻഡുകള് അൽ അറാദി അൽ സഹറാവിയ മാന ഡെസേർട്ട് ലാൻഡുകൾ അപ്പൊ ഡെസേർട്ട് ലാൻഡ്സുകൾ അല്ലെങ്കിൽ മരുഭൂപ്രദേശങ്ങൾ എന്തിനാണ് ഗവൺമെന്റ് നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കുന്നത് ഇങ്ങനെ താല്പര്യം കാണിക്കുന്നത് അടുത്ത അഞ്ചാമത്തെ ഒരു ചോദ്യം ലിമാദ യജ്തഹിദു തലാമീദു ഫി ഇസ്തിദ്കാരി ദുറൂസിഹിം ലിമാദ യജ്തഹിദു എന്തിനാണ് പ്രയത്നിക്കുന്നത് അത്തലാമീദു വിദ്യാർത്ഥികൾ പ്രയത്നിക്കുന്നത് എന്തിനാണ് ഫി ഇസ്തിദ്കാർ ഇസ്തിദ്കാർ മാന ഓർത്തെടുക്കുക റീകോൾ ചെയ്യുക ദുറൂസിഹിം അവരുടെ പാഠഭാഗങ്ങളെ വിദ്യാർത്ഥികൾ അവരുടെ പാഠഭാഗങ്ങളെ ഇങ്ങനെ റീകോൾ ചെയ്യുന്നത് എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം എഴുതണം ഉത്തരം എഴുതുമ്പോൾ അതിൽ എന്ത് വേണം നേരത്തെ നമ്മൾ മഫൂലുൽ അജലി പഠിച്ചല്ലോ അതുപോലെയുള്ള മഫൂലുൽ അജലി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുക അറിയാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി